നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ മുഴുവൻ നടുക്കിയ മറ്റൊരു കൊലപാതകമാണ് ഇപ്പോൾ ചെന്നൈയിൽ നടന്നിരിക്കുന്നത്. ചെന്നൈയിലെ റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സ്യൂട്ട് കേസിൽ സ്ത്രീയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം വെട്ടിനുറുക്കിയ നിലയിലായിരുന്നു. സ്യൂട്ട് കേസിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് മൃതദേഹമാണ് ഈ ഒരു സ്യൂട്ട് കേസിൽ ഉണ്ടായിരുന്നതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മണി എന്ന ആളാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സ്യൂട്ട് കേസ് കണ്ടെടുത്ത സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അകലെയാണ് ഈ ഒരു പ്രതി എന്ന് സംശയിക്കുന്ന മണി താമസിക്കുന്നത്. സ്യൂട്ട് കേസിൽ കണ്ടെത്തിയത് മാധവരം സ്വദേശി ദീപയുടെ മൃതദേഹമാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 5:30 ചെന്നൈ കുമരൻകൂടിൽ സ്വദേശി തൊറൈപ്പാക്കം ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട സ്യൂട്ട് കേസിനെ കുറിച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് മൃതദേഹം കണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. 3 ദിവസമായി ദീപയെ മാധവരത്ത് നിന്ന് കാണാതായിട്ട്. ലൈംഗിക തൊഴിലാളിയായിരുന്ന ദീപയ്ക്ക് മണിയാണ് കസ്റ്റഡിമാരെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം. യുവാവ് കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘമടക്കം തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. അതേസമയം കേരളത്തിലും ഇന്ന് കൊല്ലത്ത് നാടിന് നടുക്കിയ മറ്റൊരു കൊലപാതകവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊട്ടാരക്കരയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഭാര്യയാണ് ഭർത്താവ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. സംശയത്തെ തുടർന്നാണ് കൊലപാതകം നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പള്ളിക്കൽ സ്വദേശി സരസ്വതി അമ്മയാണ് കൊല്ലപ്പെട്ടത്. 50 വയസ്സായിരുന്നു പ്രായം. കൊലപാതകത്തിന് ശേഷം ഭർത്താവായിട്ടുള്ള സുരേന്ദ്രൻപിള്ള 65 വയസ്സാണ് പ്രായം. ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഇയാൾ മൂത്ത മരുമകളെ ഫോണിൽ വിളിച്ച് ഞാനിങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ച ശേഷമാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരിക്കുന്നത്. പ്രതി സരസ്വതി അമ്മയുടെ കഴുത്തിൽ ചരട് മുറുക്കിയ ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതേസമയം സുരേന്ദ്രപിള്ളയ്ക്ക് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാൾ ദിവസവും മദ്യപിച്ച് വീട്ടിലെത്തി സരസ്വതി അമ്മയെ ഉപദ്രവിച്ചിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തുമെന്ന് പ്രതി മുൻപും ഭീഷണിപ്പെടുത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. രണ്ടുപേരും തയ്യൽ തൊഴിലാളികളാണ്. ഒരു സ്ത്രീയും ഭർത്താവിനെ ഇതുപോലെ സ്നേഹിക്കുന്നില്ലെന്നാണ് ബന്ധുക്കളടക്കം കൊലപാതകത്തിന് ശേഷം പറയുന്നത്. സരസ്വതി അമ്മയുടെ ജീവൻ പോകുന്നത് അയാൾ ആസ്വദിച്ച് കണ്ടു നിന്ന് കാണും. അത്ര ക്രൂരനാണ്. അയാൾക്ക് യാതൊരു തരത്തിലുള്ള മാനസിക ആരോഗ്യവുമില്ല. ബന്ധുക്കളെയും നാട്ടുകാരെയും സഹകരിക്കാൻ അയാൾ സമ്മതിക്കില്ല. കാരണം അവർ നിരന്തരം മർദ്ദിക്കുന്ന വിവരം പുറത്തു വന്നാൽ ആര് വീട്ടിലേക്ക് വരുന്നതോ വിളിക്കുന്നതോ അയാൾക്ക് ഇഷ്ടമല്ല. വീടിന് ചുറ്റും കറങ്ങി നടന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നതാണ് പതിവ്. ഇപ്പോഴും അവർക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവല്ലേ ചെയ്തതെന്ന് പറയുള്ളൂ. അത്രയും സ്നേഹമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഏതായാലും പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.